നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയില് കൂടുതലും ഞാൻ കണ്ടുവരുന്ന ഒരു കമന്റ് തന്നെയാണ്, എനിക്ക് 4-5 അല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ, യു എയിൽ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് കോൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CV തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. CV-യിലുള്ള എന്തോ ഒരു കാര്യം കറക്റ്റ് അല്ല അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോള് കിട്ടാത്തതും ഇന്റർവ്യൂസ് കിട്ടാത്തതും. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു 5 golden rules ആണ് നമ്മൾ CV ഉണ്ടാക്കുമ്പോഴത്തേക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പം കുറേ റൂൾസ് ഉണ്ട്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 rules ആണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈല് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യുക. നമ്മുടെ CV-യിൽ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ആഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈല് വളരെ പ്രൊഫഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് ഇൻ കേസ് ഇപ്പോൾ ഒരു റിക്രൂട്ടറൊക്കെ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടാകണം നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളത്, നിങ്ങൾ ഏത് കമ്പനിയിലാണ് പ്രീവിയസ്ലി വർക്ക് ചെയ്തത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ, നല്ല രീതിയിൽ വേണം നമ്മൾ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ വളരെ പ്രൊഫഷണലി ആയിട്ട് വേണം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. ഒരു റിക്രൂട്ടർ എപ്പോഴും ഒരാളെ സെലക്ട് ചെയ്യുന്നത് അയാളുടെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫ്രഷേഴ്സ് ആകുമ്പോഴത്തേക്കും യൂഷ്വലി അവർ ചെയ്ത പ്രോജക്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ഇന്റേൺഷിപ്പ് ഒക്കെ ബേസ്ഡ് ആയിരിക്കും അവർക്ക് സെലക്ഷൻ കിട്ടുക. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ എന്താക്കണം, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കണക്ഷൻസ് എപ്പോഴും വളരെ എന്താ പറയുക, നമ്മളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ് ഒക്കെ തന്നെ ആയിരിക്കണം. അപ്പം അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഫേസ്ബുക്ക് ഒക്കെ മാതിരി ജസ്റ്റ് കുറേ കണക്ഷൻസ് അയച്ചു അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഏത് ഫീൽഡ് വർക്കിലാണോ നമ്മളുള്ളത്, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണോ നമ്മൾ ജോലി നോക്കുന്നത്, ആ ഒരു ഫീൽഡിൽ വരുന്ന കണക്ഷൻസ് ഒക്കെ ആയിരിക്കണം നമ്മളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിലുള്ളത്. അപ്പം അങ്ങനെയുള്ള കണക്ഷൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് അവർ പോസ്റ്റ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ കമ്പനിയിൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അതേസമയം നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറേ കണക്ഷൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് എന്താ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, കുറേ കണക്ഷൻസ് ഉണ്ട് അത്ര തന്നെ, നമുക്കത് ബെനിഫിഷ്യൽ ആവില്ല. അപ്പം ഓൾവേസ് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നിങ്ങൾ നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CV-ക്കകത്ത് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ, അതുപോലെ തന്നെ കാണുമ്പോഴത്തേക്കും വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ആ ഒരൊറ്റ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ കൂടെ ചിലപ്പോൾ പറയാൻ പറ്റില്ല അവർ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ലിങ്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നമ്മളുടെ പേര് അല്ലാതെ സ്ഥലം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്ന ഒരു പാർട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വിടുക ആ ലിങ്ക്. അതുപോലെ തന്നെ ലിങ്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ആ ലിങ്ക് വർക്കിംഗ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ CV-യിൽ ആഡ് ചെയ്യാനായിട്ട്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. നമ്മളുടെ CV സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എലൈവ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ CV മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ആ ഒരു കീവേഡ്സ് വെച്ചിട്ടാണ്. CV-യിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. കീവേഡ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പോയി, CV-ന്ന് ജസ്റ്റ് നമുക്ക് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ജോലി കിട്ടാനും ചാൻസ് ഇല്ല. അപ്പം ഞാൻ പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ ഒരുപാട് CV ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കോളൊന്നും വരുന്നില്ല, എനിക്ക് കോൾസ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ആ CV-ക്കകത്ത് എന്തോ ഒന്ന് ലാക്കിംഗ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കീവേഡ്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കോള് കിട്ടാത്തത്. CV-യിലെ കീവേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 3 types ഓഫ് കീവേഡ്സ് ആണ് വരുന്നത്. അത് ഒന്ന് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ ആകാം, ഓക്കെ, പിന്നെ 2 വരുന്നത് ഹാർഡ് സ്കിൽസ്, 3rd ഈസ് സോഫ്റ്റ് സ്കിൽസ്. അപ്പം ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ HR ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പം HR വെച്ചിട്ടുള്ള ഒരു HR ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ജോബ് ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും HR ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും കൊടുക്കുന്നത് HR എക്സിക്യൂട്ടീവ്, HR അഡ്മിൻ, അല്ലെന്നുണ്ടെങ്കിൽ HR മാനേജർ, അതൊക്കെ ആയിരിക്കും. അപ്പം HR ആണെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരുപാട് പുതിയ പുതിയ അപ്കമിങ് ആയിട്ടുള്ള ഒരുപാട് പൊസിഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പം ജോബ് ടൈറ്റിൽസ് വരുന്നത് ചിലപ്പം HR അഡ്മിൻ, അല്ലെന്നുണ്ടെങ്കിൽ HR എക്സിക്യൂട്ടീവ്, HR മാനേജർ എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പം ഓക്കെ, നമ്മുടെ ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ HR സോഫ്റ്റ്വെയറുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ്, അങ്ങനെ കുറേയുള്ള
സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സോഫ്റ്റ്വെയറിലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ അത് അറിയാമെന്ന് പറയുന്ന അതാണ് നമ്മുടെ ഹാർഡ് സ്കിൽസ് ആയിട്ട് വരുന്നത്. അതിപ്പോ ഓരോ ഫീൽഡിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നത് HR വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അസോസിയേഷൻ സ്കിൽസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസിൽ വരുന്നത്. അപ്പം ഓൾവേസ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ CV ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഒരു ഈസി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഫീൽഡിലാണ് നോക്കുന്നതെങ്കിൽ ആ ഫീൽഡിൽ ജോലി പോസ്റ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് ഉണ്ടാവും. അപ്പം അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ കീവേഡ്സുകളാണ് എന്നുള്ളത്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ ഈ ഒരാളെ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ന ഇന്ന പ്രത്യേകതകൾ വേണം, അല്ലെങ്കിൽ ഇന്ന സ്കിൽസ് വേണം എന്നുള്ളത് അവര് ഡെഫിനറ്റ്ലി ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം സെയിം നമുക്ക് ഈ ഒരു സ്കിൽസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ CV മാറ്റി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം എല്ലാ രീതിയിലും ഇത് ചിലപ്പം വാക്കാവണമെന്നില്ല. പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ജോലിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്കിപ്പം ഓരോ കമ്പനികളുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നമുക്ക് ഒരു ജോലിക്ക് CV ചേഞ്ച് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇത്ര ടോപ്പ് ആയിട്ട് നിൽക്കുന്ന കമ്പനീസുകളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് എടുത്ത് അതിനകത്തെ കീവേഡ്സുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം കൂടുതലും നമ്മളുടെ CV കീവേഡ്സ് വരികയും അതുപോലെ തന്നെ സെലക്ട് ആകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതുപോലെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് അതൊരു ലിങ്കിൽ നമ്മൾ പോയി ലിങ്കിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ കീവേഡ്സുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകും. ഇപ്പം AI കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കീവേഡ്സുകൾ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് നിന്ന് നിങ്ങൾക്ക് സെഗ്രഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഡേറ്റ അനലിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഡേറ്റ അനലിസ്റ്റ് അല്ലെന്നോ ക്വാളിറ്റി അനലിസ്റ്റ് ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ സ്കിൽസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ മാനേജ്മെന്റ്, ഡേറ്റ പ്രോസസ്സിംഗ്, ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ ഡേറ്റ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മളുടെ ജോബ് ടൈറ്റിൽ സോഫ്റ്റ് സ്കിൽസ്, ഹാർഡ് സ്കിൽസ് എല്ലാം കീവേഡ്സുകളും നമ്മളുടെ CV ഉണ്ടാവണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആഡ് മെഷറബിൾ റിസൾട്ട് ഇൻ യുവർ CV. അതായത് നമ്മളുടെ CV മറ്റൊരാൾക്ക് നമ്മളുടെ ക്വാളിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട് നമ്മളുടെ CV ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പൊതുവെ അച്ചീവ്മെന്റ്സ് എഴുതുമ്പോഴത്തേക്കും പറയുന്നതാണ് നമ്മൾ ഇന്ന ഒരു ഫോർ എക്സാമ്പിൾ XYZ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അവിടുത്തെ സെയിൽസ് കൂട്ടാൻ എനിക്ക് സാധിച്ചു. പക്ഷെ സെയിൽസ് കൂട്ടാൻ എനിക്ക് സാധിച്ചു എന്ന് എഴുതുന്നതിന് പകരം ഈ XYZ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ആനുവലി എനിക്ക് 25% ഓഫ് സെയിൽസ് കൂട്ടാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് റിക്രൂട്ടർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഓക്കെ, ഇയാൾക്ക് ആ സെയിൽസിൽ ആ ഒരു കമ്പനിയിൽ ഇത്രയും 25% ഒരു സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകും. അപ്പം കുറച്ചും കൂടെ ഇംപ്രസീവ് ആകും. അപ്പം ഓൾവേസ് നിങ്ങളുടെ CV ഇങ്ങനെയായിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട് ആഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് ഓവറോൾ നമ്മൾക്ക് കൂട്ടാൻ പറ്റി എന്നുണ്ടെങ്കിൽ ആസ് പെർ സ്റ്റഡി ഒരു 10% നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ പറ്റി എന്നൊക്കെ പറയുന്നത് പറയുന്നത് അതൊരു വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അയാളുടെ കഴിവിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഇന്റേൺഷിപ്പ് ചെയ്തവർക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇങ്ങനത്തെ ഉള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട് CV ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, വളരെ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യമാണ്, നമ്മൾ പെർഫോമൻസ് കൂട്ടി എന്ന് പറയുന്നതിന് പകരം എത്രയാണ് എന്നുള്ളതും കൂടെ ആഡ് ചെയ്താലേ ആ ഒരു ഇംപ്രഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ചിലവരുടെ CV ഞാൻ കണ്ടിട്ടുണ്ട്, അച്ചീവ്മെന്റ്സിന്റെ അവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ പെർഫോമൻസ് കൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ് കൂട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ അവർ അവിടെ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അപ്പം അത് മാക്സിമം നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. 4th പോയിന്റ്, ലെങ്ത് ഓഫ് CV. അതായത് നിങ്ങളുടെ CV ഒരുപാട് ഭയങ്കര വലുതുമാകരുത്, എന്നാൽ ഒരുപാട് ചെറുതും ആയി പോകാൻ പാടില്ല. ഒരുപാട് പേര് എൻ്റെ അടുക്ക CV റിവ്യൂ ചെയ്യാനായിട്ട് തന്നപ്പോഴത്തേക്കും അവരുടെ CV എല്ലാം ആസ് എ ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും
അവരുടെ സി വി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 pages എങ്കിലും നമുക്ക് വേണം. ഓക്കെ, ഫ്രഷർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് 2 pages ഒക്കെ ആക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മൾ ഇന്റേൺഷിപ്പിന് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് എന്താണെന്നുണ്ടെങ്കിലും ഒരു 2 pages ഒക്കെ ആക്കാൻ പറ്റും. അപ്പം ഓൾവേസ് നിങ്ങളുടെ സി വി ഒരു 2 pages ആക്കുക എന്ന് പറഞ്ഞ കുറേ ഇൻഫർമേഷൻസ് കുത്തി നിറയ്ക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, എന്നാൽ ഒരുപാട് കുത്തി നിറച്ചെന്ന് തോന്നാനും പാടില്ല. അപ്പം സി വി ഓൾവേസ് ഒരു 2 pages തന്നെ വെക്കുക. 1 page സി വി കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇയാൾക്ക് വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും കാണുന്നില്ല എന്നുള്ള ഒരു ഇതിലേക്ക് പോകും. അതിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും കൊള്ളാം, ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് കാണിക്കുന്നതിലാണല്ലോ കാര്യം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും സി വി എപ്പോഴും 2 pages തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 1 page സി വി എന്താണെങ്കിലും നമുക്ക് ഇവിടെ വർക്ക് ആവില്ല. 5th point എന്ന് പറഞ്ഞാൽ സി വിയിൽ ഒരുപാട് എന്താ പറയുക, കുറേ പേരുടെ സി വി എടുത്ത് നോക്കുമ്പോഴത്തേക്കും കാണുന്നതാണ് അവരുടെ ഫീൽഡുമായിട്ട് റിലേറ്റഡപ്പെട്ടുള്ള കുറേ ടേംസ് ആൻഡ് തിങ്സ് ചുമ്മാ കുത്തി നിറയ്ക്കും. അങ്ങനെ നമ്മൾ കുറേ ടേംസും കാര്യങ്ങളും കുത്തി നിറച്ചിട്ട് കാര്യമില്ല, നമ്മളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് കീവേഡ്സ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇപ്പം നമ്മളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു ബുള്ളറ്റ് പോയിന്റ് ഇട്ട് എഴുതുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഒരു 3-5 lines ഒന്നും വരാൻ പാടില്ല. ആ കൊടുക്കുന്ന കാര്യം വളരെ പ്രിസൈസ് ആയിരിക്കണം. ആ പ്രിസൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിനകത്ത കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയലിങ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫയലിങ് എന്ന വേർഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ടെലിഫോണിക് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ടെലിഫോണിക് ഇന്റർവ്യൂസ് ഇങ്ങനത്തെ ടേംസ് ഒക്കെ എന്താക്കാം, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കഴിവാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീൽഡ് അനുസരിച്ചുള്ള കീവേഡ്സുകൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൊത്തത്തിൽ ആ ഒരു സെന്റൻസ് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ആ ജസ്റ്റ് ബോൾഡ് ചെയ്തിട്ടുള്ള കാര്യം കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും. അപ്പം ഇതാണ് സി വി ഉണ്ടാക്കാനുള്ള 5 golden rules എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ.